ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻസ്റ്റാ ഗേമർ ഇന്നത്തെ വീഡിയോയിൽ ബണ്ടിൽ ക്രൈസ് ഓപ്പൺ ചെയ്യുന്നതാണ് ഒരുപാട് നാളായിട്ട് ഒരുപാട് കൂട്ടുകാർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ബണ്ടിൽ ക്രൈസ് ഓപ്പൺ ചെയ്ത് കാണാനായിട്ട് ഞാനും ക്രൈസ് ഓപ്പൺ ചെയ്തായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കാരണം ഇത്രയും ടൈമിൻ്റെ സ്പെൻഡ് ചെയ്ത് ലൈറ്റ് പാസ് എടുത്ത് ഇൻകുവേർ സ്പെൻഡ് ചെയ്ത് ടോപ്പ് പോയിന്റ് കംപ്ലീറ്റ് ചെയ്തു എല്ലാം ചെയ്തിട്ടും എല്ലാ ഐറ്റംസിൻ്റെ ക്രൈസ് ആയിട്ട് ഇരിക്കുകയാണ് ഒന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല പിന്നെ വീഡിയോക്ക് കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കാം പിന്നെ ഈ ബണ്ടിൽസ് നോക്കുകയാണെങ്കിൽ എലൈറ്റ് പാസ് ബണ്ടിൽസ് ഉണ്ട് ഇൻകുബേറ്റർ ബണ്ടിൽസ് ഉണ്ട് സ്പെഷ്യൽ ഇവന്റിൽ വന്ന ബണ്ടിൽസ് ഉണ്ട് കൊളാബറേഷൻ ബണ്ടിൽസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതൊക്കെ ബണ്ടിൽ എവിടെയൊക്കെയാണ് വന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്നാലും ഏകദേശം ഒരു ഐഡിയ ഉണ്ട് നമുക്ക് ചെറുതായിട്ട് അങ്ങനെയൊക്കെ നോക്കി അങ്ങ് പോവാം എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇൻകുബേറ്റർ ടോപ്പ് വന്ന ബണ്ടിലാണ് ഈ ബണ്ടിൽ നമുക്ക് അങ്ങ് ഓപ്പൺ ചെയ്യാം പിന്നെ അടുത്ത ബണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈയിടെ ആയിട്ട് നമ്മുടെ ഫേഡ്പിൽ ഇവൻറ്റ് വന്നൊരു ബണ്ടിലാണ് പിന്നെ അടുത്തത് ഇതൊരു ഇൻകുബേറ്റർ ബണ്ടിലാണ് ഇൻകുബേറ്റർ ബണ്ടിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം മെയിൽ ബണ്ടിൽ ഏകദേശം എല്ലാ ഇൻകുബേറ്ററിൻ്റെയും ബണ്ടിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും പിന്നെ ഇത് ഈ മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും എവിടെ വന്നതെന്ന് എനിക്ക് കറക്റ്റ് ഐഡിയ കിട്ടുന്നില്ല എന്തായാലും അത് രണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ നമ്മുടെ റാമ്പേജ് ബണ്ടിലാണ് ഇതൊരു എക്സൈസ് നല്ലൊരു ബണ്ടിലാണ് അത് നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ അടുത്ത റാമ്പേജ് ബണ്ടിലും കുഴപ്പമില്ല ഇത് നല്ലൊരു ബണ്ടിലാണ് പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇൻകുബേറ്റർ ടോപ്പിൽ നിന്നാൽ ബണ്ടിലാണെന്ന് തോന്നുന്നു അതുകൂടി ഞങ്ങൾ ഓപ്പൺ ചെയ്യാം ഓ ഗൈസ് ഇതൊക്കെ ഏതാ ബണ്ടിൽ ഇതൊക്കെ എപ്പോഴാണ് ഗെയിമിൽ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ് ശരിക്കും പറയുകയാണെങ്കിൽ അറിയത്തില്ല ഞാൻ പറഞ്ഞില്ലേ പല ഇവൻറ്റുകളും ഒരുപാട് നാൾ മുന്നേ വന്ന ഇവന്റുകളൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെ വന്നത് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല ഗൈസ് പല ബണ്ടിൽസ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ തോന്നുന്നുണ്ട് സോ ഗൈസ് ഇത് നോക്കുകയാണെങ്കിൽ കുറച്ച് ടെറായിട്ടുണ്ട് ഓക്കെ അതിൻ്റെ മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലുമാണ് ഇത് ഏതോ ഇവന്റിൽ വന്നതായിരിക്കണം പിന്നെ അടുത്ത് നമ്മുടെ കസ്റ്റം റൂമിൽ ജനറൽക്ക് ഔട്ട്ഫിറ്റ് ആക്കുമ്പോഴത്തേക്ക് കാണുന്ന ബണ്ടിൽ ഇതാണെന്ന് തോന്നുന്നു പിന്നെ അടുത്ത് നമ്മുടെ ലൈറ്റിംഗ് ബണ്ടിൽ നല്ലൊരു ഇവന്റിൽ വന്നതാണ് നല്ല രീതിയിൽ ഡയമണ്ട് പൊട്ടിയൊരു ബണ്ടിൽ കൂടിയാണ് പിന്നെ അടുത്ത ആ ഒരു കൊളാബറേഷനിൽ തന്നെ വന്ന വേറൊരു മെയിൽ ബണ്ടിലാണ് രണ്ടെണ്ണം ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരെണ്ണം ഞാൻ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് എടുത്തത് ഒരെണ്ണം ഗരിയെ ഗിഫ്റ്റ് വന്നതാണ് തോന്നുന്നു ആ ഒരു കൊളാബറേഷനിൽ തന്നെ വന്ന് ഒരു ഫീമെയിൽ ബണ്ടിലാണ് ഇത് കാണാൻ വലിയ രസമൊന്നും എന്നാലും ഇതുകൂടി ഞാൻ ഓപ്പൺ ചെയ്തേക്കാം പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇൻകുബേറ്റർ ബണ്ടിലാണ് ഇത് ഇൻകുബേറ്റർ ടോപ്പ് ആണെന്നൊരു സംശയമുണ്ട് എന്തായാലും അടുത്ത് നോക്കുകയാണെങ്കിൽ ഒഗൈസ് ഇത് വിഷയമാണല്ലോ ഒരു സൈഡ് കത്തിയതും ഒരു സൈഡ് സെറ്റ് ഒഗൈസ് ഇത് എനിക്ക് തോന്നുന്ന ഏതൊരു സ്പെഷ്യൽ ഇവന്റിൽ വന്നതായിരിക്കണം സോ മെയിൽ ബണ്ടിൽ ഇതാണ് ഫീമെയിൽ ബണ്ടിലും വിഷയമായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഒരു ഓർമ്മയില്ല ഗൈസ് ഏത് ഇവന്റിൽ വന്നതെന്ന് ഏത് കാലത്ത് വന്നതെന്ന് പിന്നെ ഇത് നമ്മുടെ സ്കൈവിങ്ങും അതുപോലെ തന്നെ അനിമേഷനുമാണ് ഇത് എൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഇത് നമ്മുടെ ഫീഡ് ഇവന്റിൽ വന്നതാണ് പിന്നെ ഇത് റിട്ടേൺ ആയിട്ട് നമ്മുടെ മോക്കോ സ്റ്റോറിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബണ്ടിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഇതൊക്കെ ഇത് രണ്ടെണ്ണം ഉണ്ട് എങ്ങനെ എടുത്താണെന്ന് അറിയില്ല ഗൈസ് പിന്നെ ഇത് നമ്മുടെ ഇൻകുവേറ്ററാണ് ഉറപ്പാണ് ഇൻകുവേറ്ററാണ് പിന്നെ ഇത് എലൈറ്റ് ആണോ ഗൈസ് ഏതാണെന്ന് അറിയത്തില്ല ഇത് നമ്മുടെ സ്പെഷ്യൽ ഇവൻ്റെ ആണെന്ന് തോന്നുന്നു ഞാനത് ഇവന്റായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഗൈസ് ഇത് ഇവിടെ കാണുന്ന ഈ ബണ്ടിൽ ഇത് നമ്മുടെ ഫ്രീ ഫയർ മാക്സ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് അതിൽ എനിക്ക് തോന്നുന്നു ഇൻവൈറ്റ് ചെയ്യുന്നത് അങ്ങനെ എന്തൊരു സംഭവമാണ് അങ്ങനെ ലീഡർ ബോർഡിൽ ഞാൻ ഒന്നാമത് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത് അന്ന് ഒരുപാട് പേര് അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു പ്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ എന്തൊരു സംഭവമായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ തന്നെ കുറച്ച് ആളേലും മാത്രമേ ബണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അന്ന് നീ കിട്ടിയതാണ് ഈ ബണ്ടിൽ പിന്നെ അതെന്തോ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും എടുത്തു എന്തായാലും ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് പിന്നെ കിട്ടത്തില്ല സോ താങ്ക് സോ മച്ച് ഗൈസ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ആ ഒരു സമയത്ത് നീ കിട്ടിയത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ റാമ്പേജ് ബണ്ടിലാണ് തോന്നുന്നു ഗൈസ് അത് രണ്ടെണ്ണം ഉണ്ട് ഇതൊക്കെ നമ്മുടെ കൊളാബറേഷൻ ടൈമിലൊക്കെ വന്നതാണ് അങ്ങനെ ഓരോരോ സമയങ്ങളിലായിട്ട് വന്നതാണ് പിന്നെ ഇത് ഇത് നമ്മുടെ എലൈറ്റ് പാസ് ബണ്ടിലാണ് എലൈറ്റ് പാസിൻ്റെ ഫീമെയിൽ ബണ്ടിലും മെയിൽ ബണ്ടിലും ഉറപ്പായിട്ടും എലൈറ്റ് പാസ് ആണ് അത് നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ അടുത്തത് ഇത് നമ്മുടെ ഇൻകുബേറ്റർ ടോപ്പാണെന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും ഇൻകുബേറ്റർ ബണ്ടിലാണ് പിന്നെ അടുത്തത് ഇത് നമ്മുടെ എലൈറ്റ് പാസ് ബണ്ടിലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഇതും ആ ഒരു എലൈറ്റ് പാസിൻ്റെ ഫീമെയിൽ ബണ്ടിലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഗൈസ് എല്ലാവരും നിഗമനമാണല്ലോ അതുകൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ അടുത്ത മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും എവിടെ വന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല പിന്നെ അടുത്തത് ഇത് നോക്കുകയാണെങ്കിൽ ആണ് ഗൈസ് വെബ് വണ്ടിൽ വന്നാണ് ആ ഫീമെയിൽ ബണ്ടിൽ ടോപ്പ് ബണ്ടിലും മെയിൽ ബണ്ടിൽ വെബ് വണ്ടിൽ വന്നാണ് എനിക്ക് തോന്നുന്നത് വെബ് ഇവന്റ് ഞാൻ സ്പിൻ ചെയ്തായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ എലൈറ്റ് പാസ് ആണ് ഫീമെയിൽ ബണ്ടിലും മെയിൽ ബണ്ടിലും ഇത് എലൈറ്റ് പാസിൻ്റെ ആണ് അതുകൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ ഞാൻ ഈവൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് നെഗറ്റീവ് കമൻസ് ഞാൻ കാണാറുണ്ട് കമൻസ് വായിക്കുന്ന ഒരു ശീലം എനിക്ക് ഉള്ളതാണ് അങ്ങനെ കമൻറ്റ് വായിക്കുമ്പോഴത്തേക്കും ഒരുപാട് കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട് എന്തിനിടെ വെറുതെ ഇങ്ങനെ ഡയമണ്ട് സ്പെൻഡ് ചെയ്യുന്നത് കാശിൻ്റെ ഇതല്ലേ നീ ബണ്ടിൽ ഓപ്പൺ ചെയ്യുന്ന കൂടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഞാൻ അങ്ങനെ കാണാറുണ്ട് പക്ഷേ എൻ്റെ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കളക്ട് ചെയ്ത് വെക്കണം ക്രൈസ് ഒക്കെ ഇങ്ങനെ വയ്ക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഇങ്ങനെ ഇവൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരുന്നു എന്തായാലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓരോ ബണ്ടിൽ സൈഡ് റിട്ടേൺ വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ആദ്യം എടുക്കുന്നതായാലും പിന്നെ റിട്ടേൺ വരുമ്പോഴത്തേക്കും എടുക്കുന്നതായാലും സെയിം ബണ്ടിലല്ലേ വലിയൊരു വാല്യൂ ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മുന്നൂറ് നാനൂറ് ബണ്ടിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നീട് ഓപ്പൺ ചെയ്തൊരു വീഡിയോ ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യുന്നതായിരുന്നു എന്തായാലും നമ്മളിപ്പോൾ അങ്ങ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് പിന്നെ ഇതൊക്കെ നമ്മുടെ എലൈറ്റ് പാസിൽ വന്ന ബണ്ടിൽസ് ആണ് ഇതേ ഫീമെയിൽ ബണ്ടിൽ പിന്നെ ഇത് എലൈറ്റ് പാസ് ഒന്നും അല്ല അല്ലാതെ ഏതൊരു ബെലിൽ വന്നാൽ തോന്നുന്നു പിന്നെ ഇതിൻ്റെ ഹെയർ സ്റ്റൈൽ നല്ലതാണ് ഫീമെയിൽ ക്യാരക്ടർ ഇടുമ്പോഴത്തേക്കാൻ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ വാലൻറ്റീൻസിൻ്റെ സമയത്ത് വന്ന മെയിൽ ബണ്ടിലിൻ്റെ കൂടെ വന്ന ഫീമെയിൽ ബണ്ടിലാണെന്ന് തോന്നുന്നു പിന്നെ ഇത് നമ്മുടെ എലൈറ്റ് പാസ് ബണ്ടിലാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഗൈസ് അതെ എലൈറ്റ് പാസിൻ്റെ ആണ് പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻകുബേറ്റർ ബണ്ടിലാണ് ഇൻകുബേറ്റർ ബണ്ടിൽ തന്നെയാണിത് അതുകൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ ഇത് വൺ ഓഫ് ദി ലെജൻഡറി ബണ്ടിലാണ് ഇത് നമുക്ക് അങ്ങ് ഓപ്പൺ ചെയ്യാം കൈസ് ഇതൊക്കെ വേറെ ലെവൽ ബണ്ടിലാണ് ഗൈസ് ഒന്നും പറയേണ്ട പിന്നെ അതുപോലെ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡയമണ്ട് റോയൽ ബണ്ടിലാണ് പിന്നെ ഇത് മാജിക് ക്യൂബിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം സോ അത് ഓപ്പൺ ചെയ്തു രണ്ടാമത്തെ ബണ്ടിൽ ഓപ്പൺ ചെയ്തു പിന്നെ അടുത്ത് നമ്മുടെ ആർട്ടിക് ബ്ലൂ ഗൈസ് ഇതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്യാണ്ട് ഇത്രയും നാൾ വച്ചേക്കായിരുന്നു ഗൈസ് ഇത്രയും നാൾ ഇതൊക്കെ ഇട്ട് കളിക്കണം ആ ഒരു മാസ്ക് വെക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഞാൻ എന്താ പറയുക ഒരു ആഗ്രഹം കൊണ്ട് ഓപ്പൺ ചെയ്യാണ്ട് ഇങ്ങനെ വച്ചേക്കായിരുന്നു പിന്നെ ഈ ഒക്കെ നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്യാം അത് നമുക്ക് വേറൊരു സെക്ഷനായിട്ട് ചെയ്യാം ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ബണ്ടിൽസ് മാത്രം ഓപ്പൺ ചെയ്യാം പിന്നെ അടുത്ത ഈ ബണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫെഡറ്റ് വിലവൻഡിൽ വന്നൊരു ബണ്ടിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഡയമണ്ട് റോയിലിൽ വന്നതാണോ ഏതൊരു ലക് റോയിലിൽ വന്നൊരു ബണ്ടിലായിട്ടാണ് തോന്നുന്നത് അതുകൂടി അങ്ങ് ഓപ്പൺ ചെയ്യാം സോ താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിംഗ് ഇത് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ കാണുന്ന ബെൽ ബട്ടൻ എന്നാൽ മാറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ പിന്നെ ഇത് ഇതൊക്കെ നമ്മുടെ ബണ്ടിൽസ് ആണ് പിന്നെ ഇത് ഏതാണ് ഇത് ഏതാണെന്നൊരു ഐഡിയ ഇല്ല ഗൈസ് ഇതിൻ്റെ മെയിൽ ബണ്ടിൽ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തെന്ന് തോന്നുന്നു പിന്നെ ഇതേ കപ്പിൾ ആണ് മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലുണ്ട് ഇതെനിക്ക് തോന്നുന്നു ഏത് ഇവന്റിൽ വന്നാൽ എന്ന് തോന്നുന്നു ഗൈസ് എന്തായാലും ഇതിൻ്റെ ഫീമെയിൽ ബണ്ടിൽ നല്ലതാണ് അതിൻ്റെ ഒരു ടോപ്പ് നല്ലതാണ് അത് നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡയമണ്ട് റോളാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡയമണ്ട് റോഡിൽ ബണ്ടിലാണ് ഇതുകൂടി നമുക്ക് അങ്ങ് ഓപ്പൺ ചെയ്യാം പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒ ഗൈസ് ഇതെന്താണ് ഗൈസ് അതിൻ്റെ മുടി നോക്കിയ വിഷയമായിട്ടുണ്ട് എന്തായാലും അതുകൂടി നമുക്കങ്ങ് ഓപ്പൺ ചെയ്യാം ഒരു രക്ഷയില്ല പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഇൻകുബേറ്റർ ആണ് ഇൻകുബേറ്ററിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ബണ്ടിലൊക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയും ഇത് മൂന്നെണ്ണം ഉണ്ട് ഒരെണ്ണം നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തതെന്ന് തോന്നുന്നു സാധാരണ എല്ലാം കൂടി അങ്ങ് അടുപ്പിച്ച് കിടക്കുകയാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് കൊള്ളായിരുന്നു ഇൻകുബേറ്ററിൻ്റെ എല്ലാം കൂടി ഒന്നിച്ച് എലൈപ്പാസിൻ്റെ മെയിൽ ബണ്ടിൽ ഫീമെയിൽ ബണ്ടിൽ ഒന്നിച്ച് ഡയമണ്ട് റോവിലെല്ലാം കൂടി ഒന്നിച്ച് ആ ഒരു രീതിയിൽ സെക്ഷനായിട്ട് അവർ ആഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്താ പറയുക എളുപ്പമായിരുന്നു എന്തായാലും ഇത് വേറെ ലെവലായിട്ടുണ്ട് ഗൈസ് ഇതിൻ്റെ മെയിൽ ബണ്ടിൽ ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് എടുത്തതാണ് അതിൻ്റെ ഫീമെയിൽ ബണ്ടിലാണിത് പിന്നെ ഇത് നമ്മുടെ എലൈറ്റ് പാസിൻ്റെ ആണ് എലൈറ്റ് പാസിൻ്റെ മെയിൽ ബണ്ടിലാണ് ഒരു എക്സൽ അതിൻ്റെ മുടി നോക്കുക ഗൈസ് വിഷയമായിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഏത് ബണ്ടിലാണ് ഗൈസ് ഓ ഗൈസ് അടുത്ത ബണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൾ ബാക്ക് ഇവന്റ് വഴി ഫ്രീ ആയിട്ട് കിട്ടുന്ന ബണ്ടിലാണ് ഇത് നമ്മുടെ കോൾ ബാക്ക് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കോൾ ബാക്ക് ചെയ്യുന്ന ആൾക്കും കോൾ ആയ ആൾക്കും കിട്ടുന്ന ഒരു ബണ്ടിലാണ് പിന്നെ ഇത് നമ്മുടെ വെബ് ഇവന്റിൽ വന്നതാണ് ഗൈസ് ഇതിന് ഓർമെന്റ് ഒരു സ്പിന്നിംഗ് ഇവെന്റിൽ വന്നൊരു ബണ്ടിലാണ് അത്യാവശ്യം കുറച്ച് ഡയമണ്ട് ആയിരത്തി സംതിങ് ഡയമണ്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഏതൊരു ഫീമെയിൽ ബണ്ടിലാണ് അറിയത്തില്ല ഗൈസ് എനിക്ക് തോന്നുന്നു എലേറ്റ് പെർസെൻറ്റാണോ ഈ മെയിൽ ബണ്ടിൽ കണ്ടിട്ട് എലേറ്റ് പെർസെൻറ്റാണെന്ന് തോന്നുന്നു ഗൈസ് കഴിഞ്ഞ എലൈറ്റ് പെർസെൻ്റ് ഏതാണെന്ന് തോന്നുന്നു എന്തായാലും അതുകൂടി ഞങ്ങൾ ഓപ്പൺ ചെയ്തു പിന്നെ അടുത്തത് നമ്മുടെ സ്വന്തം ജസ്റ്റിൻ ബീബറിൻ്റെ ബണ്ടിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു ഇത് നമ്മുടെ ഗരിൻ്റെ ഗിഫ്റ്റ് വന്നായിരുന്നു എന്തായാലും അതുകൂടി ഞാൻ അങ്ങ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഏതാ ഇതും ഏതൊരു ഇവന്റ് ബണ്ടിലാന്ന് തോന്നുന്നു ഗൈസ് എയ്സ് ഗെയിമർ ബണ്ടിൽ ആയിരിക്കും ഗൈസ് ഇവൻറ്റ് ബണ്ടിലാണെന്ന് തോന്നുന്നത് എന്തായാലും ആ ഒരു ഷർട്ട് കാണാൻ കൊള്ളാം പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡയമണ്ട് റോയിലാണോ ഗൈസ് ഏതൊരു റോയാലിൽ കണ്ടൊരു ഓർമ്മ എനിക്ക് തോന്നുന്നുണ്ട് അതേ ഗൈസ് ഏതൊരു റോയാലിൽ വന്ന ബണ്ടിലാണ് പിന്നെ ഇതെനിക്ക് തോന്നുന്നു എങ്ങനെയോ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ബണ്ടിലാണെന്ന് തോന്നുന്നു അതേ ഏതോ ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ ബണ്ടിലാണ് ഒരു ഓർമ്മ കിട്ടുന്നില്ല ഗൈസ് പിന്നെ ഇത് നമ്മുടെ ഇങ്കുവേറ്റർ ആണ് ഇതിൻ്റെ ടോപ്പ് ബണ്ടിൽ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ എലൈറ്റ് പാസ് ആണ് ഇത് നമ്മുടെ ഈടായിട്ട് വന്ന എലൈറ്റ് പാസിൻ്റെ ആണ് ഫീമെയിൽ ബണ്ടിൽ അങ്ങ് ഓപ്പൺ ചെയ്തു മെയിൽ ബണ്ടിൽ നമുക്ക് അങ്ങ് ഓപ്പൺ ചെയ്യാം ഗൈസ് മെയിൽ ബണ്ടിലും നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് പിന്നെ അടുത്ത രണ്ട് ബണ്ടിലും എലൈറ്റ് പേഴ്സൻ്റെ ഫീമെയിൽ ബണ്ടിലും മെയിൽ ബണ്ടിലും ആണ് അത് രണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഫീമെയിൽ ബണ്ടിലും മെയിൽ ബണ്ടിലും അങ്ങ് ഓപ്പൺ ചെയ്തു പിന്നെ അടുത്താണ് നമ്മുടെ മെയിൻ ഐറ്റംസ് ഗൈസ് നമ്മുടെ ബി ടി എസ് കൊളാബറേഷൻ്റെ സമയത്ത് നമ്മുടെ ഗെയിമിലേക്ക് ഏഴ് ബണ്ടിൽസ് വന്നിട്ടുണ്ടായിരുന്നു ആ ഏഴ് ബണ്ടിൽസും ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടതേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബണ്ടിൽസ് നമുക്കിവിടെ അങ്ങ് ഓപ്പൺ ചെയ്യാം ഗൈസ് ഒന്ന് പോലും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു എന്തായാലും അതൊരു അടിപൊളിയായിട്ട് സംഭവമില്ല ഗൈസ് ബി ടി എസിൻ്റെ എല്ലാ ബണ്ടിൽസും നമുക്കിവിടെ അവൈലബിൾ ആണ് സോ എല്ലാം കൂടി ഞാനങ്ങ് ഓപ്പൺ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ബി ടി എസ് ബണ്ടിൽസ് എല്ലാം കൂടി നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഇവന്റിൽ വന്നതാണെന്ന് തോന്നുന്നു ഏതോ ടോക്കൺ എക്സ്ചേഞ്ച് നമുക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇവന്റിൽ വന്നതാണ് എന്തായാലും അങ്ങനെ നമ്മുടെ ബി ടി എസ് ബണ്ടിൽസ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒറ്റ ബണ്ടിലും കൂടി നമ്മുടെ പിങ്ക് ബണ്ടിലും കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബി ടി എസിൻ്റെ എല്ലാ ബണ്ടിൽസും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയും പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഫീമെയിൽ ബണ്ടിലാണ് ഇതിൻ്റെ മെയിൽ ബണ്ടിൽ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തു ചെയ്തുതെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഫീമെയിൽ ബണ്ടിൽ കൂടി നമുക്ക് അങ്ങ് ഓപ്പൺ ചെയ്യാം പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ആണ് ഇൻകുവേറ്റർ ബണ്ടിലാണ് ആണോ ഓൾവേസ് അല്ല തോന്നുന്നു ആണോ അറിയില്ല ഒരു ഡൗട്ടുണ്ട് എന്തായാലും ആ മെയിൽ ബണ്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്തു അതിൻ്റെ കൂടെ ഉള്ളൊരു ഫീമെയിൽ ബണ്ടിലും അങ്ങ് ഓപ്പൺ ചെയ്തു പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതും ഏതൊരു ഇവന്റിൽ വന്നതാണ് മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും ബണ്ടിലൂടെ നിങ്ങൾ കാണുന്നുണ്ട് രണ്ടും അടിപൊളിയാണ് അതുകൂടി നമുക്ക് അങ്ങ് ഓപ്പൺ ചെയ്യാം പിന്നെ അടുത്ത ഫീമെയിൽ ബണ്ടിൽ നോക്കുകയാണെങ്കിൽ ഏതൊരു കൊളാബറേഷൻ ഇവൻ്റെ വഴി വന്നതാണെന്ന് തോന്നുന്നു എൻ്റെ അത് രണ്ടെണ്ണം ഉണ്ട് എന്തായാലും ഈ ഒരു ക്രൈസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഒരുപാട് എഫ് എഫ് ടോക്കൺ ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഒരുപാട് ബണ്ടിൽസ് എൻ്റെ റിപ്പീറ്റഡ് ആയിട്ട് കിടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഏത് ബണ്ടിലാണ് ഗൈസ് ഏതൊക്കെയോ ബണ്ടിൽസ് ഉണ്ട് അതൊക്കെ ഓപ്പൺ ചെയ്തു ഇത് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ വെബ് ബണ്ടിൽ വന്നാണെന്ന് തോന്നുന്നത് ഗൈസ് എനിക്ക് തോന്നുന്നത് ഒരു ഫുഡ് ഇവൻറ്റോ അങ്ങനെ ഏതൊരു ഇവന്റിൽ വന്നതാണ് ഇതിൻ്റെ ഒരു മെയിൽ ബണ്ടിലൂടെ നമ്മുടെ ഗെയിമിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് നമ്മുടെ ഇൻകുബേറ്റർ ബണ്ടിൽസ് ആണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ബണ്ടിൽസാണ് ഇത് സോ നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് ഓപ്പൺ ചെയ്യാം സോ രണ്ടാമത്തെ ബണ്ടിൽ ഓപ്പൺ ചെയ്തു മൂന്നാമത്തെ ഓപ്പൺ ചെയ്തു പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് എവിടെ വന്നാൽ എനിക്ക് കറക്റ്റ് ഒരു ഓർമ്മയില്ല ഗൈസ് കപ്പിൾ ആണ് മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും രണ്ടും കൊള്ളാം ഗൈസ് മൂങ്ങയുടെ തീം എനിക്ക് തോന്നുന്നു എലൈറ്റ് പാസിൻ്റെ എലൈറ്റ് എലേറ്റ് പാസിൻ്റെതാണെന്ന് എനിക്ക് ഉറപ്പില്ല ഗൈസ് എന്തായാലും ഫീമെയിൽ ബണ്ടിലും വലിയ കുഴപ്പമില്ല പിന്നെ അടുത്തൊരു ഫീമെയിൽ ബണ്ടിലാണ് ഇതിൻ്റെ മെയിൽ ബണ്ടിൽ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ബണ്ടിലാണ് അതുപോലെ തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ അസാസിൻ ക്രീഡിൻ്റെ ഒരു കൊളാബറേഷൻ ടൈമിൽ വന്ന മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലുമാണ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അത് രണ്ടും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു ആ രണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കപ്പിൾ ബണ്ടിലാണ് മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും അടിപൊളിയായിട്ടുണ്ട് സോ ഇത് രണ്ടും കൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം അങ്ങനത് രണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഏതോ ഒരു ബണ്ടിൽ ഗൈസ് ഇത് ഓ ഗൈസ് ഏതോ ബണ്ടില നമ്മൾ നേരത്തെ ഒരു മെയിൽ ബണ്ടിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫീമെയിൽ ബണ്ടിലാണത് പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻകുബേറ്ററാണ് ഇൻകുബേറ്ററിലെ രണ്ടും മൂന്നും നാലുമാണ് നിങ്ങളിവിടെ കാണുന്നത് ഒന്നാമത്തെ നമ്മൾ നേരത്തെ റെഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനത്തെ ഇൻകുബേറ്റർ ബണ്ടിലൂടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഒരു ഫീമെയിൽ ബണ്ടിലേക്കാണ് പോകുന്നത് ഇത് ഏത് ബണ്ടിലാണ് ഗൈസ് ഫീമെയിൽ ബണ്ടിലും മെയിൽ ബണ്ടിലും ക്യൂട്ടായിട്ടുണ്ട് രണ്ടും മാച്ചിങ്ങാണ് പക്ഷേ ഇത് എവിടെ വന്നതെന്ന് ഇനി കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഗൈസ് എന്തായാലും അത് രണ്ടും കൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം ഗൈസ് അങ്ങനെ മെയിൽ ബണ്ടിലൂടെ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു എലൈറ്റ് പാസ് ബണ്ടിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമുണ്ട് എന്തായാലും വലിയ രസമില്ലാത്ത മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലുമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് പിന്നെ സംസാരിച്ചുകൊണ്ട് ക്രൈസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ടൊന്നും കിട്ടുന്നില്ല ഗൈസ് കാരണം ഈ ബണ്ടിൽസ് മിക്കത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതല്ലേ എനിക്ക് തോന്നുന്നത് കാരണം അത് അത്രയും പഴയ ബണ്ടിൽസൊക്കെയാണ് ഞാനിവിടെ കാണുന്നത് അങ്ങനെ റെഗുലറായിട്ട് ആരും ഇട്ട് കണ്ടിട്ടില്ലാത്തതും അങ്ങനത്തെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇതൊക്കെ എങ്ങനെയാണ് കിട്ടിയതെന്ന് പിന്നെ മ്യൂസിക് കൊടുക്കാതെ ഇരിക്കുമ്പോഴത്തേക്കും അത് ബോറായിട്ട് എനിക്ക് തോന്നി കാരണം ചിലർക്കത് ബോർ അടിക്കും പിന്നെ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ സംസാരിച്ച് ബോറാക്കുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതെ ഇല്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ ബണ്ടിൽസും ഒരു വീഡിയോയിൽ ഓപ്പൺ ചെയ്ത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാക്സിമം ഞാൻ കട്ട് ചെയ്ത് ഷോർട്ടാക്കാൻ നോക്കിയിട്ടും പത്ത് മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നമ്മളൊരു സെക്കൻഡ് പാർട്ടും ചെയ്യേണ്ടി വരും തോന്നുന്നു എന്തായാലും ഞാനിവിടെ ബണ്ടിൽസ് ഓപ്പൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഏതോ രണ്ട് മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അടുത്ത ബണ്ടിൽ എനിക്ക് അറിയാം കൈസ് അടുത്ത ബണ്ടിൽ നമ്മുടെ എലൈറ്റ് പാസിൻ്റെ ബണ്ടിലാണ് എലൈറ്റ് പാസിൻ്റെ ഫീമെയിൽ ബണ്ടിലും മെയിൽ ബണ്ടിലുമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അത് നമുക്ക് രണ്ടും ഓപ്പൺ ചെയ്യാം സോ ആ ക്രൈച്ച് ഞാൻ പറഞ്ഞില്ല ക്രൈസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യണം പിന്നെ ഗൺ ക്രൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗൺ ഗൺക്രൈച്ച് എൻ്റെ ഇരിപ്പുണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്യണം പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഏതൊരു കൊളാബറേഷനിൽ വന്ന ബണ്ടിൽസ് ആണ് ഗൈസ് ഇതിൻ്റെ ഒരു ബണ്ടിലൂടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഒരു ബ്ലാക്ക് കളറിൽ എന്തായാലും ഈ ബണ്ടിൽസ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ മുട്ട മുട്ടയല്ലല്ലോ ഗൈസ് അവൻ്റെ മുടി ഉണ്ടോ ഗൈസ് ഈ ചെക്കൻ്റെ ബണ്ടിലിൻ്റെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് രണ്ടും നമുക്കങ്ങ് ഓപ്പൺ ചെയ്യാം പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മണി ഹേസ്റ്റ് ബണ്ടിലാണ് ഗൈസ് മണി ഹേസ്റ്റ് ബണ്ടിലിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ആദ്യത്തെ ബണ്ടിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ മണി ഹേസ്റ്റ് ബണ്ടിൽ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫീമെയിൽ ബണ്ടിലായാലും മെയിൽ ബണ്ടിലായാലും ഒരു രസമില്ല ഗൈസ് എന്താ പറയുക ഒരു ഒരു വല്ല ഇത കാണാനൊരു ഗുമ്മ തോന്നുന്നില്ല പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻകുബേറ്റർ ബണ്ടിൽസാണ് ഇൻകുബേറ്ററിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ആണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അത് മൂന്ന് അങ്ങ് ഓപ്പൺ ചെയ്യാം ആയിട്ടുള്ള ഒന്നാമത്തെ ബണ്ടിൽ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനന്ന് നേരത്തെ അറിയാണ്ട് കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിപ്പോയി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഭക്തനെയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് ചെക്കൻ എങ്ങനെയാണ് ഗെയിമിലേക്ക് വന്നതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല ലൈസ് എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു ബണ്ടിലാണ് അത്രയും ഇഷ്ടപ്പെട്ടില്ല സോ അതുകൂടി നമുക്ക് അങ്ങ് ഓപ്പൺ ചെയ്യാം പിന്നെ അടുത്തായിട്ട് നമ്മുടെ ഫീമെയിൽ ബണ്ടിൽ നോക്കുകയാണെങ്കിൽ പതിനഞ്ചിൽ കൂടുതൽ ബണ്ടിലുണ്ട് ഇതെനിക്ക് തോന്നുന്നത് അന്ന് ഡയമണ്ട് ഡയമണ്ടോയിൽ എന്തോ ഓഫറോ അങ്ങനെ എന്തോ വന്നപ്പോഴത്തേക്ക് ഞാൻ മാജിക്ക് കൊടുക്കാനായിട്ട് സ്പിൻ ചെയ്താണെന്ന് തോന്നുന്നു ഒരു ഡയമണ്ടോ രണ്ട് ഡയമണ്ടോ അങ്ങനെ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ സ്പിൻ ചെയ്തതാണ് അങ്ങനെയാണ് എനിക്ക് ഇത്രയും ബണ്ടിൽ കിട്ടിയത് നമുക്കെല്ലാം ഓപ്പൺ ചെയ്യാം ഒരുപാട് എഫ് എഫ് ടോക്കൺ കിട്ടുന്നുണ്ട് അന്ന് എനിക്ക് ക്യൂബ് കിട്ടിയതും ഇല്ലേ ബണ്ടിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഞാൻ പിന്നെ അങ്ങനെ അടുത്തിട്ട് നിർത്തി ക്യൂബ് വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഗെയിമിലേക്ക് ഏതൊരു ഇവന്റ് വന്നാൽ എന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പിൾ ബണ്ടില മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിൽ ഏതൊരു ഡോക്ടർ ബണ്ടിലാണ് അത് രണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ എലൈറ്റ് പാസിൻ്റെ ബണ്ടിൽ പോലെ തോന്നിക്കുന്ന ഒരു ഫീമെയിൽ ബണ്ടിലും മെയിൽ ബണ്ടിലുമാണ് ആണ് പക്ഷേ ഇത് എലൈറ്റ് പാസിൻ്റെ ബണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല വെബ് വണ്ടാണോ ഒരു ഐഡിയ ഇല്ല എന്തായാലും അടുത്ത ബണ്ടിൽ എലൈറ്റ് പാസിൻ്റെ ആവാൻ സാധ്യത ഉണ്ട് ഗൈസ് ഇത് ലൈറ്റ് പാസിൻ്റെ ആണെന്ന് തോന്നുന്നു എന്താ പറയുക ക്രൗൺ പ്രിൻസസ് ബണ്ടിൽസ് നമുക്ക് അങ്ങ് ഓപ്പൺ ചെയ്യാം അത് രണ്ടും ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഫീമെയിൽ ബണ്ടിലും മെയിൽ ബണ്ടിലും ഇതൊരു വെബ് വണ്ടിൽ വന്നതാണ് ഉറപ്പാണ് വെബ് വണ്ടി അല്ലെങ്കിൽ ഏതൊരു ഇവന്റിൽ വന്ന ബണ്ടിൽസ് ആണ് അത് രണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ ഞാൻ ഈ ക്രേറ്റ്സ് ഓപ്പൺ ചെയ്യുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ഇൻസ്റ്റ ഗെയിമർ ലൈവ് എന്ന ചാനൽ നമ്മൾ ഗെയിം പ്ലേ വീഡിയോ ചെയ്യുന്ന കാര്യം പലർക്കും അറിയത്തില്ല ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ കാണുന്നവർക്ക് പലർക്കും ആ ഒരു കാര്യം അറിയത്തില്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമർ ലൈവ് എന്ന ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അവിടെ പോയിട്ട് നമ്മുടെ ഗെയിംപ്ലേ ഒന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും ഡബിൾ സ്നൈപ്പർ ഗെയിംപ്ലേ ഒൺ ടാപ്പ് ഓൺലി അങ്ങനെ പല പല ചാലഞ്ചും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് സോ വേണ്ടി ജസ്റ്റ് കുറച്ച് ബണ്ടിൽസ് വേണം വേണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു അങ്ങ് ഓപ്പൺ ചെയ്ത് എന്താ പറയുക എല്ലാവർക്കും ഒന്നും സന്തോഷമാവട്ടെ എപ്പോഴും ഒരേ ബണ്ടിൽ ഇട്ട് ഗെയിം പ്ലേ ചെയ്യുകയാണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിനായിട്ടാണ് നമ്മൾ ഈ ബണ്ടിൽസ് എല്ലാം ഓപ്പൺ ചെയ്യുന്നത് സോ ആ ഒരു ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയാം നമ്മൾ മൊബൈലിൽ കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു ഗെയിം ഗെയിംപ്ലേക്ക് സപ്പോർട്ട് തീരെ കുറവാണ് നിങ്ങൾക്ക് അറിയല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ ബണ്ടിൽസ് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഇത് നമ്മുടെ ഡയമണ്ട് റോയിലിൽ വന്ന ഫീമെയിൽ ബണ്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടെ ഉള്ളൊരു മെയിൽ ബണ്ടിലാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതും നമ്മുടെ ഡയമണ്ട് റോയിലിൽ വന്നതാണെന്ന് തോന്നുന്നു പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇവിടെ വന്നു ഗൈസ് ഇത് ഡയമണ്ട് റോയിലാണ് മാജിക് ക്യൂബിലൊക്കെ വന്നതായിട്ട് എനിക്ക് തോന്നുന്നു അറിയില്ല ഇല്ല തോന്നുന്നു അല്ലേ എവിടെ വന്നതാണ് പിന്നെ നമ്മുടെ സി ആർ സെവൻ്റെ സ്പെഷ്യലായിട്ട് വന്നൊരു ബണ്ടിലാണ് അത് കൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ ഇന്നത്തെ ക്രൈറ്റ് ഓപ്പണിംഗ് ഇവിടെ നിർത്താൻ നിർത്തുന്നതായിരിക്കുകയാണ് കാരണം പലർക്കും ബോറായി തോന്നിയിട്ടുണ്ടാവും പലരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും സ്കിപ്പ് ചെയ്ത് ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് സോ മച്ച് ഗൈസ് അപ്പോൾ എന്തായാലും ബാക്കി ക്രൈറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ടാവും പിന്നെ വീഡിയോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നാളായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന ക്രൈറ്റ്സ് അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് സോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോക്ക് ഒരു ഇരുപതിനായിരം ലൈക്ക് കംപ്ലീറ്റ് ആവുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കംപ്ലീറ്റ് ആവണമെന്നാണ് സോ നിങ്ങൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബോട് ചെയ്തേക്കാം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കാം അപ്പോൾ ഇതിനേക്കാൾ മികച്ച ഒരു അടിപൊളി എടുക്കാൻ ഫ്രീ ഫയർ വീഡിയോ വരുന്നതായിരിക്കും ബൈ ഗൈസ് ലവ് യു ആൾ ആൻഡ് ടേക്ക് കെയർ മര്യാദയ്ക്ക് ലൈക്ക് ഷെയർ ചെയ്താൽ കൊള്ളാം അല്ലെങ്കിൽ നിങ്ങളെ പ്രേതം പിടിക്കതെ നോക്കി പ്രേതം പിടിക്കും സോ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ ഗെയ്സ്